അടുത്തൊരു അഞ്ച് വർഷം ഇപ്പം എല്ലാ സിനിമകളും നമ്മൾ പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ്. മലയാളമാണെങ്കിലും വലുതും ചെറുതുമായിട്ടുള്ള സിനിമകൾ ഇപ്പം ഇവിടുത്തെ ആക്ടേഴ്സ് അവിടെ പോകുന്നു, അവിടുത്തെ ആക്ടേഴ്സ് ഇവിടെ വരുന്നു. ഇപ്പം സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം തമിഴ് മാറി, മലയാളം മാറി, കന്നഡ മാറിട്ട് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിക്കൊണ്ട് എല്ലാവരും അങ്ങോട്ടും കൂടെ അഭിനയിക്കുന്ന രീതിയിലേക്കായി. ഇപ്പം മലയാള സിനിമയുടെ അടുത്ത അഞ്ച് വർഷം നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും പ്ലാനിങ്ങോട് പോയി മുമ്പോട്ട് പോകുന്നത് ആസ് എ പ്രൊഡ്യൂസർ എന്തായിരിക്കും? മലയാള സിനിമയുടെ മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ കണ്ടന്റ്, അതായത് സ്റ്റോറി എന്നുള്ള ഒരു ക്രിയേറ്റീവ്, അങ്ങനെയുള്ള വർഷങ്ങളായിരുന്നു. നമ്മൾ പണ്ട് നമ്മൾ പപ്പേട്ടൻ്റെ പടങ്ങളും ഭരതൻ സാറിൻ്റെ പടങ്ങളും ഒക്കെ, അതായത് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, അങ്ങനെ ശക്തമായ തിരക്കഥകൾ വന്നിരുന്ന ഒരു കാലത്തിലൂടെയാണ് മലയാളം. അന്ന് മലയാള സിനിമ അറിയപ്പെട്ടിരുന്ന അങ്ങനെയാണ്. അത് മാറും. അങ്ങനെയുള്ള കഥകൾ ബുദ്ധിമുട്ടാവും നമുക്ക് കേൾക്കാൻ. സിനിമ അത് ഒരു ഫീച്ചർ ഫിലിമായിട്ട് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. അത് ചിലപ്പോൾ OTT-യിലൂടെയൊക്കെ വരാം, വെബ് സീരീസ് ആയിട്ട് വരാം. ഓഡിയൻസിൻ്റെ തോട്ട് പ്രോസസ്സ് മാറുന്നതുകൊണ്ടായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ റീസൺ മാറുന്നത് പറഞ്ഞതിൻ്റെ ഒരു പിന്നിൽ എന്തായിരിക്കും? ഒരു പക്ഷേ പിന്നിൽ അത് നമ്മളുടെ ഓഡിയൻസ് ഒരുപാട് മൊത്തത്തിൽ ഉള്ളൊരു ഇത് ചേഞ്ചാണ്. അതായത് ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സിനിമകൾക്ക് തിയേറ്റർ കിട്ടാത്തതും അതിന് പ്രൊഡക്ഷൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടാതാവും. അത് തന്നെയാണ് പറയുന്നത്, ഒരു പ്രൊഡ്യൂസർ കിട്ടാതാവും. അല്ലെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സ് പ്രൊഡ്യൂസറാണ്, അവരെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു ഇത് അവർ തീരുമാനിക്കണം. അവർക്ക് കുറച്ചും കൂടെ സെല്ലബിൾ എല്ലാൻ എളുപ്പമാണ് പാക്കേജ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഇത് ഒരു മലയാള സിനിമയുടെ ക്രിയേറ്റിവിറ്റി നഷ്ടമാവും. മലയാള സിനിമയും മറ്റുള്ള ഭാഷകൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് തുടങ്ങി അത് കൂടുതലാവും. ഈ പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള സിനിമകൾക്ക് മാത്രമേ റിലീസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ശരിക്കും സിനിമ വലുത്, ഇൻഡസ്ട്രി വലുതാവുന്നതുകൊണ്ട് ഇൻഡസ്ട്രി വലുതാവുന്നത് ചുരുങ്ങി പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. നമ്പർ ഓഫ് സിനിമകൾ കുറയും. അല്ല, ഒരു സിനിമ ഇപ്പോൾ ലൂസിഫർ പോലൊരു സിനിമ, അതുപോലത്തെ ഒരു 4-5 സിനിമ ഒരു വർഷം വന്നു കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രി ശരിക്കും അതേ ഉണ്ടാവുള്ളൂ. അതേ പറഞ്ഞാൽ മീഡിയം സൈസ് സിനിമകളുടെ നല്ല കണ്ടന്റ് ഫിലിംസ് കുറയും. എല്ലാവരും ഇപ്പം ഞാൻ വരെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വരെ ഇനിയിപ്പോൾ അങ്ങനത്തെ സിനിമകൾ വേണ്ട. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരുന്ന 15 സ്ക്രിപ്റ്റുകളുണ്ട്, വളരെ വ്യത്യസ്തം എന്ന് എനിക്ക് തോന്നിയ, ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എന്ന് എനിക്ക് തോന്നിയ സിനിമകൾ ഞാനത് എല്ലാം മാറ്റി വെച്ചു. ഓ ഓ ഹോ നമുക്കത് അത് ഇനി ഉള്ള കാലത്ത് ആലോചിച്ച് ചെയ്യണം. ബിക്കോസ് നമുക്ക് ബാക്കിംഗ് കിട്ടില്ല, ഒരു പ്രീ ബിസിനസ് നടക്കില്ല, തിയേറ്ററുകൾ കിട്ടില്ല, മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ക്ലട്ടറാണ്, നമ്മൾ എന്തിട്ടിട്ടും റീച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസവും എത്ര കണ്ടൻറ്റുകൾ, പണ്ട് 5 പോലെ അല്ല സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതിലും എല്ലാം മാർക്കറ്റിംഗ് കോസ്റ്റ്സ് ഹൈ, എവറി ഏരിയ കോസ്റ്റ്സ് ഹൈ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റാറിനെ എടുത്ത് നോർമൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമകളാണ് നല്ലത് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ ആണ് ഒരു വളരെ മീഡിയം സൈസ് കൊച്ചു സിനിമ തിയേറ്ററിൽ ഓടിയത്. അതിന് മുന്നേ രോമാഞ്ചം, ശേഷം ജയ ജയ ഹേ. അതിന് മുന്നേ അല്ല, ജയ 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 കഴിഞ്ഞിട്ടാണ് രോമാഞ്ചം ഓടി. അതെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ പീസും കറക്റ്റായി, അവരുടെ റിലീസും കറക്റ്റായി, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഡയറക്ടറെ കൊണ്ടുവന്നു ഫ്രൈഡേ ഫിലിം ഹൗസ്. അതെ, വിപിൻ നമ്മുടെ അത് നമ്മൾ ചെയ്യേണ്ട സിനിമയാണ്. അപ്പം അങ്ങനെ ഇനി അങ്ങനെ ഈ വർഷം അങ്ങനെ ഒരു സിനിമ ഉണ്ടാവും എനിക്ക്, അതായത് തിയേറ്ററിൽ അത്രയും റൺ ഉണ്ടാവുന്ന ഒരു മീഡിയം സൈസ് സിനിമ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമുണ്ട്. ലുക്കിംഗ് ആയിട്ട് എനിക്കറിയാം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ് വരെയുള്ള റിലീസ് പ്ലാനുകളും തിയേറ്ററിൻ്റെ ഒരവസ്ഥയും വെച്ച് നോക്കുമ്പോൾ സാധ്യതയില്ല.